ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല സോഫ്റ്റായിട്ടുള്ളൊരു കിണ്ണത്തപ്പമാണ്. ഇത് വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതാണ്. നമുക്ക് നാലുമണി പലഹാരം തയ്യാറാക്കാനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ് കേട്ടോ. പുട്ടുപൊടിയൊന്നുമല്ല, നല്ല സോഫ്റ്റായിട്ടുള്ള അരിപ്പൊടിയാണേ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മൂന്ന് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ, ഒന്നൊന്നര ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുത്താണ് അത് അരിച്ചൊഴിച്ച് കൊടുക്കുക. അതിനുള്ള തരികളൊക്കെ ഒന്ന് പോകാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അരമുടി തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി പാല് ബാക്കിയുണ്ട്, അത് നമുക്ക് ഇതിന് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ല ലൂസായിട്ടാണ് വേണ്ടത്. അപ്പോൾ ദേ ഞാൻ ബാക്കി പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തം ഒന്നര കപ്പ് പാല് ചേർത്ത് കൊടുത്തു. തേങ്ങാപ്പാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ലൂസാക്കിയെടുക്കുക. അപ്പോൾ ദേ ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിക്കാം. ഒന്ന് അരിച്ചെടുക്കണം. ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളയാനായിട്ടാണ് കേട്ടോ അരിച്ചെടുക്കുന്നത്. നമ്മൾ കിണ്ണത്തപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായി അരിച്ചെടുത്ത് ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ലൂസ് ബാറ്റർ ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ അരിച്ചെടുക്കാനായിട്ട് പറ്റും. വിസ്ക് വെച്ചിട്ട് അരിപ്പയിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതാണ് കുറച്ചും കൂടി എളുപ്പം. കണ്ടില്ല, ചെറുതായിട്ട് തരികൾ വരുന്നുണ്ട്. ബാക്കിയുള്ളതും കൂടി ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായൊക്കെ ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിതൊന്നും ചേർക്കാണ്ടാണ് ഉണ്ടാക്കുന്നത്. ഏലക്കായപ്പൊടി ഇരിപ്പില്ല, അതുകൊണ്ടാണ് ചേർക്കാത്തത്. അത് നിങ്ങളുടെ ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്തോളൂ, നല്ല ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ അതേ നമ്മൾ അരിച്ചെടുത്തു. ഇനി തരികളൊക്കെ ഒന്ന് മാറ്റാം. ഇത്രയും തരികൾ കിട്ടിയിട്ടുണ്ട് നമുക്ക്, ചെറുതായിട്ട് കിട്ടിയിട്ടുള്ളൂ. ഇനി നമ്മൾ ഒരു പാത്രം എടുത്തിട്ട്, നമ്മൾ സാധാരണ ചോറൊക്കെ കഴിക്കുന്ന ആ ഒരു കിണ്ണം, അതെടുത്തിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നെയ്യ് ഉണ്ടെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളൂ. നന്നായിട്ട് സൈഡൊക്കെ, സൈഡിലൊക്കെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് വിട്ടു പോരാൻ ഇത്തിരി പ്രയാസമായിരിക്കും. പിന്നെ ഈ കിണ്ണത്തപ്പം നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്തത് കൊണ്ട് നമുക്ക് നോൺ സ്റ്റിക്കി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അത്ര അങ്ങനെ ഒട്ടി പിടിക്കൊന്നുമില്ല. ഇനി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. ഒരുപാട് കട്ടിയിൽ ഒഴിക്കരുത്, ഒരു ചെറിയ ഒരു ഏകദേശം ഒരു സെൻറ്റിമീറ്റർ, ഒന്നര സെൻറ്റിമീറ്ററിൽ കൂടുതൽ കട്ടിയായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. ഇത് അരിപ്പൊടി ആയതുകൊണ്ടും അതുപോലെ ലൂസായിട്ടുള്ള പാറ്റർ ആയതുകൊണ്ടും തന്നെ നമ്മൾ ഇങ്ങനെ അനങ്ങാതെ വെച്ച് കഴിഞ്ഞാൽ അരിപ്പൊടി അടിയിലേക്ക് ഇങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഇത് ഒരിക്കലും അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് തിളയ്ക്കുന്നതിന് മുമ്പ് വെച്ച് കൊടുക്കരുത്. നന്നായി തിളച്ചതിന് ശേഷം, അതായത് നമ്മളിത് അങ്ങോട്ട് വെക്കുന്ന പാടെ തന്നെ കട്ടിയായിക്കൊള്ളണം, ആ ഒരു രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതേ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സ്റ്റീം ചെയ്തെടുക്കുക. ഒരു 10-15 മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് ദൈവം ഇത് വന്നിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, സൈഡൊക്കെ നമുക്ക് ഒരു കത്തി വെച്ചിട്ടിങ്ങനെ ആക്കി കൊടുക്കുക, പെട്ടെന്ന് വിട്ട് കിട്ടും. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ ഈ പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തോളൂ. ഞാനിപ്പോൾ സാധാരണ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് അധികം കട്ടിയൊന്നുമില്ല, നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ നല്ല തിന്നും കൂടിയാണ്. അപ്പോൾ കിണ്ണത്തപ്പം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വേണം ഉണ്ടാക്കാൻ. ഒരല്പം പോലും കട്ടി കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മടുക്കും. കാരണം നമ്മളിതിൽ പൊങ്ങി വരുന്ന സംഭവമൊന്നുമല്ലല്ലോ, സോഫ്റ്റായിട്ട്. അത് ഏകദേശം ഒരു അട പോലെയൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഈ ഒരു തിക്നെസ്സാണ് കറക്റ്റ് കേട്ടോ. അതിപ്പോൾ 1 സെൻറ്റിമീറ്റർ പോലും തിക്കില്ല, കണ്ടില്ലേ എത്ര സോഫ്റ്റാണെന്ന് കണ്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.